കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയുമൊത്ത് മാറാട് കടപ്പുറത്ത് പോയ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് സംഘപരിവാറിന്റെ നേതാവായിരുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു. അദ്ദേഹം അടക്കം ആന്റണിയെ തടഞ്ഞിരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടിയെ മാറാട്ടിലേക്ക് ഞങ്ങൾ കയറ്റിവിടില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ഔദാര്യം പേറ്റുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ കലാപ ബാധിത പ്രദേശങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി ആ കലാപ ബാധിത പ്രദേശങ്ങൾ സഞ്ചരിക്കാൻ പോയി. അതിനുശേഷം, അതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഏറ്റവും ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ കടപ്പുറത്തെത്തി. അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് എം പിമാരുണ്ടായിരുന്നു, ഒന്ന് രണ്ട് മുസ്ലിം എം പിമാരായിരുന്നു, എളവരം കരീമടക്കമുള്ള രണ്ട് മുസ്ലിം എം പിമാർ. ഇതേപോലെ തടസ്സപ്പെടുത്താൻ സംഘപരിവാരത്തി. അവരോട് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, എന്റെ വഴിയിൽ നിന്നും മാറി നിന്നോ, ഇല്ലെങ്കിൽ നീ അനുഭവിക്കും, ഞങ്ങൾ മുന്നോട്ടാണ് പോകുന്നത്. അന്നത്തെ മാറാട് കലാപത്തിൽ പോലും ധൈര്യമായി കടന്നു വന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് താനൂരിൽ വരാൻ നിന്റെ എല്ലാം നിന്റെ കാരണവന്മാരുടെ ഒരാശാദും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിന്റെ വീട്ടിൽ പോലും ഞങ്ങൾ കടന്നു കയറും വേണമെങ്കിൽ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിലെ തീവ്രവാദ രാഷ്ട്രീയത്തിന് വളം വെക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമായ കെ എം ഷാജി ഓർക്കുന്നത് നല്ലതാണ്. താനൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി എമ്മും ഇവിടെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത്. നിങ്ങളെ എതിരിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കേരള മന്ത്രിസഭയിലെ ഒരംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ സംസ്ഥാന യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനെ തോൽപ്പിച്ചിട്ടാണ്. അത് ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ